രാജാവും ചാണക്യനും അതുപോലെയായിരുന്നു മോദിയും അമിത്ഷയും. മോദി രാജാവ്, അമിത്ഷാ ചാണക്യൻ. ചാണക്യ തന്ത്രജ്ഞൻ എന്നാണ് അമിത്ഷയെ എല്ലാവരും വിളിച്ചിരുന്നത്. എതിർ പാർട്ടിക്കാർ പോലും എവിടെയും എത്തി വളരെ സൗമ്യ മനസ്സോടെ എന്നാൽ കൃത്യമായി കാര്യം കണ്ടിട്ട് പോകാൻ അമിത്ഷയ്ക്ക് നല്ല പാഠവുമുണ്ട്. ബി ജെ പിയെ പല സംസ്ഥാനങ്ങളിലും വിജയിപ്പിച്ചത് അമിത്ഷയുടെ ബുദ്ധിയാണ്. മോദിയെ മുൻനിർത്തി അമിത്ഷാ കളിച്ച കളി. പി ആർ വർക്കിലൂടെ മോദിക്ക് വലിയൊരു ഇമേജ് തന്നെ അമിത്ഷാ ഉണ്ടാക്കിക്കൊടുത്തു. എന്നാൽ ഇപ്പോൾ അമിത്ഷയും മോദിയും വേർപിരിയുന്നു. അമിത്ഷയും മോദിയും രണ്ട് അഭിപ്രായത്തിലേക്ക് എത്തിയിരിക്കുന്നു. അമിത്ഷയും മോദിയും രണ്ട് അഭിപ്രായത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയിലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. മണിപ്പൂർ കലാപം തന്നെയാണ് വിഷയം. മണിപ്പൂർ കലാപത്തെ സംബന്ധിച്ചിടത്തോളം മോദി ഇതുവരെയും മിണ്ടിയിട്ടില്ല. ഇന്നലെയാണ് ഒന്ന് വാ തുറന്നത്. ഇന്നലെ വാ തുറന്നുകൊണ്ട് മോദി പറഞ്ഞു, സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയത് തെറ്റാണ്, കാടത്തമാണ്, മണിപ്പൂരിലെ സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, മണിപ്പൂരിലെ സംഭവങ്ങൾ രാഷ്ട്രീയപരമായി എടുക്കരുത് എന്നൊക്കെ മൗനം വെടിഞ്ഞ് മോദി പറഞ്ഞു. എന്തായാലും മോദി ഇത്രയും പറഞ്ഞതുകൊണ്ട് ആയില്ല. സർവകക്ഷി യോഗം വിളിക്കാൻ ഇതുവരെയും മോദി തയ്യാറായിട്ടില്ല മണിപ്പൂരിൽ. സർവകക്ഷി യോഗം വിളിച്ചിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംഭവം ശാന്തമാകുമായിരുന്നു. മോദി വിദേശത്ത് ചുറ്റിക്കറങ്ങി, പകരം അമിത്ഷയെ അയച്ചു മണിപ്പൂരിൽ. അമിത്ഷാ മണിപ്പൂരിൽ പോയി. മണിപ്പൂരിൽ പോയി അമിത്ഷാ ചുറ്റിക്കറങ്ങി പലരെയും സന്ദർശിച്ചു, തിരിച്ചു പോന്നു. അമിത്ഷാ പോണ വഴിക്കുമുണ്ടായി കലാപം. അമിത്ഷാ പോകുന്ന വഴിയുടെ 2 കിലോമീറ്റർ അപ്പുറത്ത് കലാപം ഉണ്ടായി. അമിത്ഷായ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പാർലമെൻറ്റിലെ വർഷകാല സമ്മേളനം വരികയാണ്. വർഷകാല സമ്മേളനത്തിൽ മോദിക്ക് പകരം താൻ മറുപടി പറഞ്ഞോളാം എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. കാരണം മോദിയെ കൊണ്ട് ഇനി വലിയ പ്രയോജനമില്ലെന്ന് അമിത്ഷയും മനസ്സിലാക്കിയിരിക്കുന്നു. മോദി മണിപ്പൂർ വിഷയത്തിൽ എടുത്ത മൗനം, മോദി മണിപ്പൂർ വിഷയത്തിൽ എടുത്ത നിലപാട്, അതിൽ അമിത്ഷയ്ക്ക് അമർഷമുണ്ട്. ഇപ്പോൾ എല്ലാവരും കുറ്റം പറയുന്നത് അമിത്ഷയാണ്. ആഭ്യന്തരമന്ത്രിയായി ഇരുന്നിട്ട് എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. അത്തരം ചോദ്യങ്ങൾ കൊള്ളുന്നത് അമിത്ഷയ്ക്കാണ്. മാത്രമല്ല, ഇന്ത്യ പ്രതിപക്ഷ മഹാസഖ്യമായ ഇന്ത്യ സർവശക്തിയോടും കൂടി കളി ആരംഭിച്ചിരിക്കുന്നു. ഈ കളിയിൽ ബി ജെ പി തോറ്റുപോകുമെന്ന് ചാണക്യനായ അമിത്ഷയ്ക്ക് അറിയാം. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനാണ് അമിത്ഷാ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോദി എടുക്കുന്ന നിലപാടുകൾ, മണിപ്പൂർ വിഷയത്തിൽ മോദി എടുത്ത നിലപാട്, അതിനെ അമിത്ഷാ എതിർക്കുന്നു. പാർലമെൻറ്റിൽ അത്തരം ചോദ്യങ്ങൾ വരും എന്നത് ഉറപ്പാണ്. ഇന്ത്യ അത്തരം ചോദ്യങ്ങൾ ചോദിക്കും. മറുപടി താൻ പറഞ്ഞോളാം എന്ന് അമിത്ഷാ പറയുമ്പോൾ മോദിയെ അമിത്ഷാ യഥാർത്ഥത്തിൽ തള്ളിക്കളയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. രാമലക്ഷ്മണന്മാരെ പോലെ നിന്നവരാണ് അമിത്ഷയും മോദിയും. പക്ഷേ അമിത്ഷയ്ക്കും മനസ്സിലായിരിക്കുന്നു മോദിയെക്കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന്. മോദി വിദേശത്ത് പോയിരുന്ന് യോഗ അഭ്യസിച്ചപ്പോൾ മണിപ്പൂർ കത്തുകയായിരുന്നു. മോദി വിദേശത്ത് പോയിരുന്ന് ഹിന്ദുത്വ സംസ്കാരത്തിൻ്റെ അഖണ്ഡതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഭാരതത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിദേശത്തെ തെരുവുകളിൽ പ്രതിഷേധം ഇരമ്പുകയായിരുന്നു മണിപ്പൂരികളിൽ. അമേരിക്കയിലൊക്കെ, അമേരിക്കയിൽ മോദി എത്തിയപ്പോൾ മണിപ്പൂരുകാർ മെയ്തി വിഭാഗം ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. മെയ്തി കുക്കി വിഭാഗക്കാർ തമ്മിലുള്ള യുദ്ധം തീർന്നിട്ടില്ല. മാസങ്ങളായി ഇൻ്റർനെറ്റില്ല, ഒന്നുമില്ല. സ്ത്രീകളെ നഗ്നരാക്കി കിലോമീറ്ററുകളോളം നടത്തിക്കുന്നു. അത് കണ്ട് എല്ലാവരും രസിക്കുന്നു. പോലീസുകാരടക്കം ഒരു മുഖ്യമന്ത്രിയുണ്ട്, ബീരേൻ സിംഗ്, ബി ജെ പി മുഖ്യമന്ത്രിയാണ്. രാജിവെക്കും എന്ന് പറഞ്ഞൊരു നാടകമൊക്കെ കാണിച്ചു. ജനങ്ങൾ വേണ്ട എന്ന് പറയുന്നു. രാജിക്കത്തൊക്കെ കയറി അദ്ദേഹം വീണ്ടും പോയി അകത്തിരിക്കുന്നു. പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങിയ കലാപകാരികൾ കൊല്ലും. ആ അവസ്ഥയിലാണ് പോയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ മോദി മൗനം ഒന്ന് വെടിഞ്ഞു. രാഷ്ട്രീയവൽക്കരിക്കരുതെന്നൊക്കെ പറഞ്ഞു സംഭവം. പക്ഷേ ഒരു സർവകക്ഷി യോഗം നിങ്ങൾ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുമായിരുന്നു. അമിത്ഷയ്ക്ക് ഉള്ളിൽ അമർഷമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പാർലമെൻറ്റിലെ വർഷകാല സമ്മേളനം നടക്കുമ്പോൾ താൻ മറുപടി പറയാം മണിപ്പൂരിൻ്റെ വിഷയത്തിൽ. അമിത്ഷാ അവിടെ പോയി, നന്നായി ശ്രമിച്ചു നോക്കി. പക്ഷേ അമിത്ഷയുടെ കയ്യിൽ സംഭവം ഒതുങ്ങുന്നില്ല. സംഭവം ഒതുങ്ങണമെങ്കിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളും ഒക്കെ അവിടെ എത്തണം. അവിടെ എത്തി മെയ്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ചർച്ച നടത്തണം. സ്നേഹത്തിൻ്റെ ചർച്ച, സമവായത്തിൻ്റെ ചർച്ച, എങ്കിൽ മാത്രമേ അവിടെ സമാധാനമുണ്ടാവൂ. എന്തായാലും ഇതുവരെ രാമലക്ഷ്മണന്മാരെ പോലെ നിന്ന് അമിത്ഷയും മോദിയും ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിൽ ആയിരിക്കുന്നു.
മണിപ്പൂർ വിഷയത്തിൽ.